എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻകാല AMVA എക്സാമിന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചിട്ടുള്ള ഓട്ടോ ഇലക്ട്രിക്കൽ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 2015 കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലെയും 2009 നോട്ടിഫിക്കേഷനിലെയും ഓട്ടോ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ, ഏകദേശം 10-ൽ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2015-ലെയും 2009 വർഷത്തിലെയും AMVA എക്സാമിന് ചോദിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റിഡാസിൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് സിസ്റ്റം. ആൻറ്റിഡാസിൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് സിസ്റ്റം. ഓക്കെ, AMVA 2015 കഴിഞ്ഞ ലേറ്റസ്റ്റ് 2015 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നോക്കാം, ഓപ്ഷൻ എ സ്റ്റാർട്ടിങ്, ഓപ്ഷൻ ബി ഇൻഡിക്കേറ്റർ, ഓപ്ഷൻ സി ചാർജിങ്, ഓപ്ഷൻ ഡി ഹെഡ് ലാമ്പ്. നമുക്കറിയാം ആൻറ്റി ഡാസിൽ എന്ന് പറയും, ഡാസിൽ എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റിൻ്റെ അതിതീവ്രമായിട്ടുള്ള പ്രകാശം അല്ലേ. നമ്മൾ ഓട്ടോ ഇലക്ട്രിക്കലൊക്കെ അത് പഠിച്ചിട്ടുള്ളതാണ്. ഡാസിലിംഗ് എന്ന് വെച്ചാൽ അതിതീവ്രമായിട്ടുള്ള പ്രകാശം വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഈ തീവ്രമായ പ്രകാശത്തെ ചെറുക്കാനായിട്ട് നമ്മൾ എതിരെ വരുന്ന വാഹനത്തിലെ ഡ്രൈവർക്കും പാസഞ്ചേഴ്സിനും അതിലുപരി റോഡ് യൂസേഴ്സിനുമൊക്കെ അതിതീവ്രമായിട്ടുള്ള ഈ ഒരു പ്രകാശം കൊണ്ട് കാഴ്ച മങ്ങുന്ന ഒരു അവസ്ഥ വരും അല്ലേ. അത് പല ആക്സിഡൻറ്റിലേക്കും നയിക്കും. അപ്പോൾ ഇത് ചെറുക്കാനായിട്ട് ആൻറ്റി ഡാസിൽ, ശക്തമായ പ്രകാശത്തെ തീവ്രമായിട്ടുള്ള പ്രകാശത്തെ ചെറുക്കാനായിട്ടുള്ള ഡിവൈസാണ് ആൻറ്റി ഡാസിൽ ഡിവൈസസ്. ഈ ഡിവൈസ് ഏത് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ഹൈ കമ്പ്രഷനോടുകൂടി എഞ്ചിനെ കമ്പ്രഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം. അതിൽ ഡാസിലിംഗ് വരുന്നില്ല. ഓപ്ഷൻ ബി ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്ററിനകത്തും ഡാസിൽ ശക്തമായ അതിതീവ്രമായ പ്രകാശമൊന്നും ഇൻഡിക്കേറ്ററിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നില്ല. ഓപ്ഷൻ സി ചാർജിങ്, ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലൈറ്റ് സോഴ്സിൻ്റെ ആവശ്യമില്ല. ഓപ്ഷൻ ഡി ഹെഡ് ലാമ്പ്. അപ്പോൾ ഇനി വരുന്ന നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ശക്തമായ പ്രകാശം പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹെഡ് ലാമ്പ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ഹെഡ് ലാമ്പാണ് ആൻസർ. ഓപ്ഷൻ ഡി ഹെഡ് ലാമ്പ്. അപ്പോൾ ആൻറ്റിഡാസിൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് സിസ്റ്റം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഹെഡ് ലാമ്പ്. ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഈ ആൻറ്റിഡാസിൽ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആൻസർ വന്നതുകൊണ്ട് നിങ്ങൾ ആൻറ്റിഡാസിൽ ഡിവൈസസ് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആൻറ്റിഡാസിൽ ഡിവൈസസ് ഒന്ന് നോക്കുക. ദി ആൻറ്റിഡാസിൽ മെത്തേഡ്സ് ഇൻ ഹെഡ്ലൈറ്റ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ആൻറ്റിഡാസിലിംഗ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഡാസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഇത് പഠിക്കുന്നത് കൊണ്ട് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പെർമനൻ്റ്ലി ഡിപ്ഡ് ബീം, സെക്കൻഡ് വൺ സ്പ്ലിറ്റ് പരാബോള റിഫ്ലക്ടർ, തേർഡ് വൺ ബൈഫോക്കൽ ബൾബ്. അപ്പോൾ ഒന്നാമത്തത് പെർമനൻ്റ്ലി ഡിപ്ഡ് ബീം, സെക്കൻഡ് വൺ സ്പ്ലിറ്റ് പരാബോള റിഫ്ലക്ടർ, തേർഡ് വൺ ബൈഫോക്കൽ ബൾബ്. അപ്പോൾ എന്താണ് നമുക്ക് പെർമനൻ്റ്ലി ഡിപ്ഡ് ബീം? ഒരു ആൻറ്റിഡാസിലിംഗ് മെത്തേഡാണ് പെർമനൻ്റ്ലി ഡിപ്ഡ് ബീം. നമുക്ക് നോക്കാം, ഇതാണ് ഒരു പെർമനൻ്റ്ലി ഡിപ്ഡ് ബീം എൻ്റെ ഒരു ചെറിയൊരു ഫിഗറാണ്, ഇമേജാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ ഓർഡിനറി ടൈപ്പ് ഹെഡ്ലൈറ്റാണ്. ഈ ഹെഡ്ലൈറ്റിൻ്റെ ലെൻസ് അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് അസംബ്ലിയിൽ ബൾബിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യുന്ന ഈ ലെൻസിൻ്റെ അസംബ്ലിയിൽ ഏകദേശം കാൽ ഭാഗത്തോളം എന്താ ഇത്രയും ഏരിയ ഒരു നോൺ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ട്രാൻസ്പെറൻ്റ് അല്ല, നോൺ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കോട്ടിങ് കൊടുക്കാൻ കാരണം, നമുക്കറിയാം ബൾബിന്, ഹെഡ്ലൈറ്റ് ബൾബിന് രണ്ട് തരം ഫിലമെൻറ്റുകളുണ്ട്. ഒന്ന് ബ്രൈറ്റ് ഫിലമെൻറ്റും ഡിം ഫിലമെൻറ്റും അല്ലേ. അപ്പോൾ ഡിം ഫിലമെൻറ്റ് എപ്പോഴും നമ്മൾ ചെറിയ ചുറ്റുകളായിരിക്കും, ഫിലമെൻ്റ് ചുറ്റ് നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. അതുപോലെ തന്നെ ടുവേഴ്സ് റോഡ് സർഫസ്, റോഡിൽ സർഫസിലേക്ക് തന്നെ വാഹനത്തിന് പാരലായിട്ട് സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പാരലായിട്ടല്ല
ആ ലൈറ്റ് റേസ് ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്ത് റോഡ് സർഫസിൽ വീഴത്തക്ക രീതിയിലായിരിക്കും ഡിപ്പർ ഫിലമെൻ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്രൈറ്റ് ഫിലമെൻ്റ് അങ്ങനെയല്ല. ബ്രൈറ്റ് ഫിലമെൻ്റ് നമ്പർ ഓഫ് ടേൺസ്, ഫിലമെൻ്റിൻ്റെ ചുറ്റുകളുടെ എണ്ണം കൂടുതലും കുറച്ച് നീളവുമായിരിക്കും. അപ്പോൾ കൂടുതൽ ലൈറ്റ് സോഴ്സിനെ എമിറ്റ് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ഒന്നായിരിക്കും ബ്രൈറ്റ് ഫിലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രൈറ്റ് ഫിലമെൻ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഈ ബൾബ് പ്ലേസ് ചെയ്തിരിക്കുന്ന റിഫ്ലക്ടറിൻ്റെ ഫോക്കസ് പോയിൻ്റിലായിരിക്കും. അപ്പോൾ ഈ ഫോക്കസ് പോയിൻ്റിൽ നിന്നും ബ്രൈറ്റ് ഫിലമെൻ്റ് വഴി എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലൈറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്നത് വാഹനത്തിൻ്റെ ആ ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ റിഫ്ലക്ടറിൽ തട്ടി ഡീവിയേറ്റ് ചെയ്ത് റോഡ് സർഫസിലേക്ക് വീഴുന്നില്ല. പാരലായിട്ടായിരിക്കും ബ്രൈറ്റ് ഫിലമിൽ നിന്നുള്ള ലൈറ്റ് സോഴ്സ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഈ റിഫ്ലക്ടറിൽ തട്ടി ലെൻസ് വഴി പുറത്തേക്ക് വരുമ്പോൾ ലെൻസ് വഴി ഇതായി ലെൻസിൻ്റെ ഇത്രയും ഷെയ്ഡ് ചെയ്തിട്ടുള്ള നോൺ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിൽ ലൈറ്റ് സോഴ്സ് വന്ന് തട്ടി ഡീവിയേറ്റ് ചെയ്ത് റോഡ് സർഫസിലേക്ക് വന്ന് വീഴണം. അതാണ് പെർമനൻ്റ്ലി ഡിപ്പ്ഡ് ബീം എന്ന് പറയും. നേരെ ഡീവിയേറ്റ് ചെയ്ത് വാഹനത്തിൻ്റെ സഞ്ചരിക്കുന്ന ആ ഒരു ദിശയ്ക്ക് പാരലായിട്ടല്ലാതെ ലൈറ്റ് റേസിനെ ഡീവിയേറ്റ് ചെയ്ത് റോഡ് സർഫസിലേക്ക് വീഴ്ത്താനായിട്ട് ഈ ഒരു ഭാഗം ലെൻസിന് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കുന്നത് വഴി ലൈറ്റ് റേസ് നേരെ പോകാൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആ ഒരു അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് ഡീവിയേറ്റ് ചെയ്ത് റോഡ് സർഫസിലേക്ക് ലൈറ്റ് റേസിനെ വീഴ്ത്താനായിട്ട് പറ്റും. അതാണ് പെർമനൻ്റ്ലി ഡിപ്പ്ഡ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ അല്ലേ. നെക്സ്റ്റ് മറ്റൊരു ആൻറ്റി ഡാസിൽ മെത്തേഡാണ് ബൈ യൂസിങ് എ സ്പ്ലിറ്റ് പരാബോള റിഫ്ലക്ടർ. ബൈ യൂസിങ് എ സ്പ്ലിറ്റ് പരാബോള റിഫ്ലക്ടർ, നമുക്കറിയാം ഒരു പരാബോളിക് ഷേപ്പ് ആയിരിക്കും ഹെഡ്ലാമ്പിൻ്റെ റിഫ്ലക്ടറിനെ. ഈ റിഫ്ലക്ടറിനെ രണ്ട് പീസാക്കുന്നു, ഒന്ന് ഇതാ ഈ ഒരു ഭാഗവും മറ്റൊന്ന് ഈ ഒരു ഭാഗവും. അപ്പം ഇങ്ങനെ ഒരു ഡിസൈനിങ് അറേഞ്ച്മെൻറ്റ്സ്, ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും റിഫ്ലക്ടറിൽ കൊടുക്കുന്നത്. അപ്പോൾ സെൻട്രലെ ഈ ഒരു പർട്ടിക്കുലർ ഫോക്കസ് പോയിന്റിൽ ബൾബ് അല്ലെങ്കിൽ ഇതാ ഇവിടെ ഫിലമെൻ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നു. റിഫ്ലക്ടറിൻ്റെ പകുതി ഭാഗം ദാ ഫോക്കസ് പോയിൻ്റിൽ നിന്നും കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയായിരിക്കും റിഫ്ലക്ടറിൻ്റെ ഇത്രയും ഭാഗം, കണ്ടോ, കുറച്ച് ഫോക്കസ് പോയിൻ്റിൽ നിന്നും അപ്പർ ഹാഫ് എന്ന് പറയുന്നത് ഫോക്കസ് പോയിൻ്റിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറിയും ലോവർ ഭാഗം ഫോക്കസ് പോയിൻറ്റിനോട് അടുത്തായിരിക്കും റിഫ്ലക്ടറിൻ്റെ ലോവർ ഭാഗം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫിലമെൻറ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഇതാ സ്ട്രെയിറ്റ് ഇതാ ഇവിടെ ട്രാവൽ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതിന് പകരം ഇതാ ഇവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഡീവിയേറ്റ് ചെയ്ത് ഡോട്ടഡ് ലൈൻ ഡീവിയേറ്റ് ചെയ്ത് നേരെ താഴത്തേക്ക് റോഡ് സർഫസിലേക്ക് വീഴുന്നു. അപ്പോൾ സ്പ്ലിറ്റ് പരാബോള ടൈപ്പ് റിഫ്ലക്ടർ ഉപയോഗിക്കുമ്പോൾ ഫിലമെൻ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്ന ലൈറ്റ് റേസിനെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഡീവിയേറ്റ് ചെയ്ത് റോഡ് സർഫസിലേക്ക് വീഴ്ത്താനായിട്ടുള്ള റോഡ് സർഫസിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് ബൈ യൂസിങ് എ സ്പ്ലിറ്റ് ടൈപ്പ് പരാബോള റിഫ്ലക്ടർ വഴി ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അതിതീവ്രമായിട്ടുള്ള പ്രകാശം വാഹന സഞ്ചരിക്കുന്ന അതേ പാതയിൽ തന്നെ സ്ട്രെയിറ്റായിട്ട് മറ്റ് വാഹനത്തിലെ ഡ്രൈവേഴ്സിനും പാസഞ്ചേഴ്സിൻ്റെ കണ്ണിൽ പതിക്കാൻ ആയിട്ടുള്ള ഇടവരും അവയെ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ അവ ആ സ്ട്രെയിറ്റായിട്ട് പോകുന്ന ലൈറ്റ് റേസിനെ ഡീവിയേറ്റ് ചെയ്ത് കറക്റ്റ് റോഡ് സർഫസിൽ തന്നെ അല്ലെങ്കിൽ റോഡിലേക്ക് തന്നെ വീഴത്തക്ക രീതിയിൽ ലൈറ്റ് റേസ് വന്ന് വീഴത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ സ്പ്ലിറ്റ് പരാബോള റിഫ്ലക്ടർ മെത്തേഡ് വഴി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ലൈറ്റ് റേസ് സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിനെ ഒഴിവാക്കി, അല്ല, ഇങ്ങനെയുള്ള ട്രാവൽ ചെയ്യുന്നതിനെ ഒഴിവാക്കിയിട്ട് ഇതവിടെ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഇത് നേരെ റോഡ് സർഫസിൽ വന്ന് ഡയറക്റ്റ് ആയിട്ട് വീഴുന്നു. ഓക്കെ, ഇതാണ് ബൈ യൂസിങ് എ സ്പ്ലിറ്റ് പരാബോള റിഫ്ലക്ടർ. നെക്സ്റ്റ് നോക്കുക, മറ്റൊരു ആൻറ്റിഡാസിൽ മെത്തേഡാണ് ബൈഫോക്കൽ ബൾബ്. അപ്പോൾ ഈ ബൈഫോക്കൽ ബൾബ് ഒരു നമുക്ക് ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ബൾബിൻ്റെ ഒരു സ്കെച്ചാണ്, ഈ ഒരു ഇമേജാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ടൈപ്പ് ഫിലമെൻ്റ്, നോർമൽ ഡ്രൈവിംഗ് ഫിലമെൻ്റ് ദെൻ ആൻറ്റിഡാസിൽ ഫിലമെൻ്റ്. നോർമൽ ഡ്രൈവിംഗ് ഫിലമെൻറ്റും ഒരു ആൻറ്റിഡാസിൽ ഫിലമെൻ്റ്. ഈ നോർമൽ ഡ്രൈവിംഗ് ഫിലമെൻ്റ് ആണ്, അതായത് ഡിം ഫിലമെൻ്റ് എന്ന് പറയുക, ഡിമ്മാണ്. ആൻറ്റിഡാസിൽ ഫിലമെൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എപ്പോഴും ബ്രൈറ്റ് ആയിരിക്കും, ബ്രൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ബ്രൈറ്റ് ഫിലമെൻ്റ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. ഈ ബ്രൈറ്റ് ഫിലമെൻറ്റിനകത്ത് അല്ലെങ്കിൽ ബ്രൈറ്റ് ഫിലമെൻ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റാലിക് ഷീൽഡായിരിക്കും, ഒരു സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഒരു മെറ്റൽ നിർമ്മിതമായിട്ടുള്ള ഒരു മെറ്റാലിക് ഷീൽഡിനകത്തായിരിക്കും, ഒരു മെറ്റാലിക് ഷീൽഡിനകത്തായിരിക്കും ഈ ബ്രൈറ്റ് ഫിലമെൻ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ മെറ്റാലിക് ഷീൽഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ബ്രൈറ്റ് ഫിലമെൻ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഈ
റിഫ്ലക്ടറിൻ്റെ താഴ്ഭാഗത്തേക്ക് അതായത് ഇങ്ങോട്ടേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് മുകളിലേക്ക് ലൈറ്റ് റേസിനെ കടത്തിവിടും. മെറ്റൽ ഷീൽഡിൽ പതിക്കുന്ന ലൈറ്റ് റേസിനെ റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ മെറ്റൽ ഷീൽഡ് താഴത്തേക്ക് കൊടുക്കാതെ അതിൽ പതിക്കുന്ന ഈ ഒരു ഭാഗത്ത് പതിക്കുന്ന ലൈറ്റ് റേസ് മുകളിലേക്ക് എമിറ്റ് ചെയ്ത് റിഫ്ലക്ടറിൽ തട്ടി സ്ട്രെയിറ്റ് ആയിട്ട് റിഫ്ലക്ടറിൽ തട്ടി ഡീവിയേറ്റ് ചെയ്ത് നേരെ താഴത്തേക്ക് വരുന്നു. ലൈറ്റ് റേസ് ഡീവിയേറ്റ് ചെയ്ത് നേരെ താഴത്തേക്ക് വരുന്നു. അപ്പോൾ എന്താ മെറ്റാലിക് ഷീൽഡ് ഇവിടെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബൈ റെഡ്യൂസിങ് ദി ഹൈ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് റേസ്. ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് റേസ് എമിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് മുഴുവനായിട്ടും താഴത്തേക്കൂടെ റിഫ്ലക്ടറിലേക്ക് താഴത്തേക്കൂടെ വന്ന് പതിച്ചു കഴിഞ്ഞാൽ നല്ല ഇൻറ്റൻസിറ്റിയിലായിരിക്കും ലൈറ്റ് റേസ് പുറത്തേക്ക് വന്ന് വീഴുന്നത്. അപ്പോൾ വാഹനം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് പാരലായിട്ടായിരിക്കും ലൈറ്റ് റേസ് വരുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് ബ്രൈറ്റ് ഫിലമെൻറ്റിനെ കവർ ചെയ്ത് ഇവിടെ ഒരു മെറ്റൽ ഷീൽഡ് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ മെറ്റൽ ഷീൽഡ് ചെയ്യുന്നത് ലോവർ ഭാഗത്തേക്ക് അതായത് താഴ്ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു ലൈറ്റ് റേസിനെ പാസ് ചെയ്യിപ്പിക്കുന്നില്ല, മുകൾ ഭാഗത്തേക്ക് ലൈറ്റ് റേസിനെ പാസ് ചെയ്ത് റിഫ്ലക്ടറിൽ തട്ടി ഡീവിയേറ്റ് ചെയ്ത് വാഹനത്തിൻ്റെ മുൻപിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് വന്ന് വീഴത്തക്ക രീതിയിൽ സഹായിക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ബൈ ഫോക്കൽ ബൾബ്. അപ്പോൾ ഈ മെറ്റാലിക് ഷീൽഡ് പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ബൾബിന് പറയുന്ന പേരാണ് ബൈ ഫോക്കൽ ബൾബ്. അപ്പോൾ ഇതൊരു ആൻറ്റിഡാസിൽ മെത്തേഡാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തത് ആൻറ്റിഡാസിൽ ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് സിസ്റ്റം, അതാണ് ഹെഡ് ലാമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൻറ്റിഡാസിൽ ഡിവൈസസ് അല്ലെങ്കിൽ ആൻറ്റിഡാസിൽ മെത്തേഡുകൾ ഏതൊക്കെയാണ്, ഡിവൈസിൽ തന്നെ ഉപയോഗിക്കുന്ന ആ മെത്തേഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. പെർമനൻ്റ്ലി ഡിപ്പ്ഡ് ബീമ്, സ്പ്ലിറ്റ് പരാബോള, റിഫ്ലക്ടർ, ബൈഫോക്കൽ ബൾബ്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എടുത്ത് പറയാൻ കാര്യം ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത വരുന്ന എക്സാം പരീക്ഷകൾക്കെല്ലാം ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്തുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ഡിവൈസസ് ഇത്രയും എടുത്ത് പറഞ്ഞത്. ശരി, ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോൾഡ് റേറ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. കോൾഡ് റേറ്റിംഗ് അസോസിയേറ്റഡ് വിത്ത് എന്താണ്? ഓക്കെ, അത് എം വി എക്സാം 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൾഡ് റേറ്റിംഗ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി കൂളിംഗ് കപ്പാസിറ്റി ഓഫ് ഓയിൽ, ഓപ്ഷൻ സി ബാറ്ററി, ഓപ്ഷൻ ഡി ബ്ലോവർ സ്പീഡ് ഓഫ് എ സി. അപ്പോൾ കോൾഡ് റേറ്റിംഗ് നമ്മൾ ബാറ്ററിയിൽ വരുന്ന ഒരു ടൈമാണ്. ബാറ്ററിയുടെ കോൾഡ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സീറോ ടെസ്റ്റ് അല്ലെങ്കിൽ കോൾഡ് ക്രാങ്കിങ് എബിലിറ്റി ടെസ്റ്റ് ഓഫ് എ ബാറ്ററി എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം, എഞ്ചിൻ കൂളിംഗ് സിസ്റ്റമായിട്ട് ബന്ധമുണ്ടോ എന്ന് നമുക്ക് ചിലപ്പോൾ കോൾഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എഞ്ചിൻ കൂളിംഗ് വാട്ടറുമായിട്ട് റിലേറ്റഡ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വരാം, ഒരു കൺഫ്യൂഷൻ വരാം. പക്ഷേ അതല്ല, ഓപ്ഷൻ ബി കൂളിംഗ് കപ്പാസിറ്റി ഓഫ് ഓയിൽ, ഓയിലിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി ആയിട്ടാണോ എന്നുള്ളൊരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരാം. ഓപ്ഷൻ സി ബാറ്ററി, ദെൻ ഓപ്ഷൻ ഡി ബ്ലോവർ സ്പീഡ് ഓഫ് എ സി. അപ്പോൾ ഓപ്ഷൻ സി ബാറ്ററി എന്ന് നമുക്ക് പറയാൻ കാര്യം കോൾഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ ഒരു ടെസ്റ്റിംഗ് ആണ്. ആ ബാറ്ററി ടെസ്റ്റിംഗ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ കോൾഡ് റേറ്റിംഗിൻ്റെ ആൻസർ ബാറ്ററി ആണെന്ന് നമുക്ക് മനസ്സിലുണ്ടാകത്തുള്ളു. അത് നല്ലപോലെ അത് ആ റേറ്റിംഗ് ഓഫ് കോൾഡ് സ്റ്റേറ്റ് ബാറ്ററിയുടെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. കോൾഡ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ബാറ്ററിയുടെ സീറോ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ കോൾഡ് ക്രാങ്കിങ് എബിലിറ്റി ടെസ്റ്റ് എന്ന് നമുക്ക് പറയാം. ഒരു ബാറ്ററിയുടെ കോൾഡ് ക്രാങ്കിങ് എബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഒരു ബാറ്ററി നമുക്കറിയാം പല കണ്ടീഷൻ, ഒരു ബാറ്ററി അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ പല സ്റ്റേറ്റ് അത് എന്താ അത് പ്ലേസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവിൻ്റെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇത് ഇവയുടെ ബാറ്ററിയുടെ ഘടകങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെങ്കിൽ കപ്പാസിറ്റി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ -degree Celsius അല്ലെങ്കിൽ ഈ -18 degree Celsius അല്ലെങ്കിൽ ഏകദേശം 0 degree Celsiusലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്കറിയാം വളരെ തണുത്ത ഒരു അവസ്ഥയായിരിക്കും അറ്റ്മോസ്ഫിയറിലുണ്ടാകുന്നത് അല്ലേ, ഒരു കോൾഡ് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ സമയത്തും നമ്മുടെ വാഹനത്തിലെ ബാറ്ററി കൊണ്ട് നമുക്ക് വാഹനത്തിലെ എൻജിൻ, നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ ക്രാങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കഴിവ് ബാറ്ററിക്ക് ഉണ്ടാകണം. അപ്പോൾ ഈ കഴിവിന് നടത്തുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് കോൾഡ് ക്രാങ്കിങ് എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. -18 degree Celsiusലെ 30 സെക്കൻഡ് നേരത്തേക്കോ 1 മിനിറ്റ് നേരത്തേക്കോ ഒരു ബാറ്ററിയിൽ നിന്നും പുറത്തേക്ക്
വരാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ചാർജ് എടുത്തുകൊണ്ട് ഒരു എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ആ ബാറ്ററി കോൾഡ് ക്രാങ്കിങ് എബിലിറ്റി ടെസ്റ്റ് പാസ്സായി എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ഓരോ സെല്ലിൻ്റെയും വോൾട്ടേജ് 1.4 വോൾട്ട് 1.4 വോൾട്ടിൽ താഴാൻ പാടില്ല. 1.4 വോൾട്ട് ആണ് കോൾഡ് റേറ്റിംഗിൻ്റെ 1.4 വോൾട്ട് ആണ് വേണ്ടത്. 1.4 വോൾട്ടിൽ സ്റ്റേബിളായിട്ട് നിൽക്കണം അറ്റ് 30 സെക്കൻഡ്, 30 സെക്കൻഡ് ഓർ 1 മിനിറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ കോൾഡ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ഡിപ്പെൻഡബിൾ ആണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബാറ്ററിയുടെ കോൾഡ് ക്രാങ്കിങ് എബിലിറ്റി ടെസ്റ്റുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്, ബാറ്ററിയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3, സ്പാർക്ക് ഡെവലപ്ഡ് ഇൻ സ്പാർക്ക് പ്ലഗ് വെൻ? സ്പാർക്ക് ഡെവലപ്ഡ് ഇൻ സ്പാർക്ക് പ്ലഗ് വെൻ? HMEA 2015 കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, സി ബി പോയിൻ്റ് ക്ലോസസ്. ഓപ്ഷൻ ബി, സി ബി പോയിൻ്റ് ഓപ്പൺസ്. ഓപ്ഷൻ സി, ഇഗ്നീഷൻ സ്വിച്ച് ഓൺ. ഓപ്ഷൻ ഡി, സ്പാർക്ക് പ്ലഗ് ഈസ് ഫോൾഡ്. അപ്പോൾ ഒരു സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ്, പെട്രോൾ എൻജിൻ സിസ്റ്റമാണ്, അതിൻ്റെ ഇഗ്നീഷൻ സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ ഇഗ്നീഷൻ സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കിതിനെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു ലേ ഔട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലേ ഔട്ടാണ് സ്ലൈഡിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയെ, ഇത് ഒരു ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ലേ ഔട്ടാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു സ്പാർക്ക് പ്ലഗിൽ എങ്ങനെയാണ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇഗ്നീഷൻ സിസ്റ്റം ഓഫ് പെട്രോൾ എഞ്ചിൻ പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾ സ്കെച്ചൊക്കെ ഓർക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ഭാഗം ബാറ്ററി, ബാറ്ററി എർത്ത് ചെയ്തിരിക്കുന്നു. മെയിൻ ഭാഗത്തിൻ്റെ ബാറ്ററി ഇവിടെ എർത്ത് ചെയ്തിരിക്കുന്നു. ദെൻ ബാറ്ററി, ബാറ്ററി ഇഗ്നീഷൻ സ്വിച്ച്, ഇഗ്നീഷൻ സ്വിച്ച് വഴി വരുന്ന ലൈൻ ഏറ്റവും ആദ്യം വന്ന് കവർ ചെയ്യുന്നത് പ്രൈമറി സർക്യൂട്ട്. അതാ നോക്കുകയും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് പ്രൈമറി സർക്യൂട്ടിലേക്ക് കയറി പ്രൈമറി സർക്യൂട്ടിൽ നിന്നും നേരെ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ദ ഡിസ്ട്രിബ്യൂട്ടറിനകത്തെ സി ബി പോയിൻ്റ്, കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റിലേക്ക് ഈ പ്രൈമറി സർക്യൂട്ട് കണക്ഷൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറി സർക്യൂട്ട് തിക്ക് വയറായിരിക്കും, ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും, തിക്ക് വയറായിരിക്കും ഉപയോഗിക്കുന്നത് അല്ലേ. തിക്ക് കോപ്പർ വയറായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ബേസ് പ്ലേറ്റ് എന്ന് പറയും, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ബേസ് പ്ലേറ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റിൻ്റെ ലെഗിലേക്കായിരിക്കും പ്രൈമറി സർക്യൂട്ടിൻ്റെ ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുവഴി ഒരു കണ്ടൻസർ വഴി ഈ സർക്യൂട്ട് എർത്ത് ചെയ്തിരിക്കുന്നുണ്ട്, ഇവിടെ എർത്ത് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ ഈ പ്രൈമറി സർക്യൂട്ടിൻ്റെ അതേ ഭാഗത്ത് തന്നെ അതാ ഇവിടെ ഒരു സെക്കൻഡറി കോയിൽ അല്ലെങ്കിൽ സെക്കൻഡറി സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി കോയിലിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ തിൻ വയറായിരിക്കും സെക്കൻഡറി കോയില് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡറി കോയിലിൻ്റെ ഔട്ട്പുട്ട് ലൈൻ കൊടുത്തിരിക്കുന്നത് ഹൈ ടെൻഷൻ വയർ വഴി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടർ ക്യാപ്പിലേക്ക് കണക്ഷൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടർ ക്യാപ്പാണ് ഇവിടെ ക്യാമ്പ്, ഈ ലോബാണ് യഥാക്രമം സ്പാർക്ക് പ്ലഗിൻ്റെ ഫയറിംഗ് ഓർഡർ അല്ലെ, സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കേണ്ട ഫയറിംഗ് ഓർഡർ ഈ റോട്ടറിൻ്റെ റൊട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫയറിംഗ് ഓർഡർ വരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 4 സിലിണ്ടർ ആയതുകൊണ്ട് ഇത് 1342 അല്ലെങ്കിൽ ഏകദേശം 1342 എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ 1432 എന്ന് ഫയറിംഗ് ഓർഡർ നമുക്ക് 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ്റെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, സ്പാർക്ക് ഡെവലപ്ഡ് ഇൻ സ്പാർക്ക് പ്ലഗ് വെൻ? ഇവിടെ നോക്കുക, പ്രൈമറി സർക്യൂട്ടിൽ ഇതാ ഇവിടെ കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റിൻ്റെ ബേസ് പ്ലേറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് കണ്ടൻസർ വഴി സർക്യൂട്ടിനെ എർത്ത് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം സി ബി പോയിൻ്റ് മേക്ക് ആൻഡ് ബ്രേക്ക്, സി ബി പോയിൻറ്റിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. അപ്പോൾ ഓപ്പണിംഗ് ടൈമിൽ പ്രൈമറി സർക്യൂട്ട്
പ്രൈമറി സർക്യൂട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിമിനിഷ് ആയി ആ ഡിമിനിഷ് ആകുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് നഷ്ടമാകുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഏതാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി സെക്കൻഡറി സർക്യൂട്ടിലെ ഹൈ വോൾട്ടേജ് സെക്കൻഡറി കോയിൽ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ ഈ സെക്കൻഡറി കോയിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ കറണ്ടിനെ നമുക്ക് ഹൈ ടെൻഷൻ ലീഡ് വഴി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടറിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സി ബി പോയിൻ്റ് എപ്പോഴാണ് ഓപ്പൺ ആകുന്ന സമയത്താണ് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ ടെൻഷൻ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? സി ബി പോയിൻ്റ് ഓപ്പൺസ്, ഓപ്ഷൻ ബി, സി ബി പോയിൻ്റ് ഓപ്പൺസ്, ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സി ബി പോയിൻ്റ് ഇവിടെ നമ്മൾ ഫിഗറിലുള്ളത്, സ്കെച്ചിലുള്ളത്. സി ബി പോയിൻ്റ് ഓപ്പൺ ആകുമ്പോൾ സെക്കൻഡറി കോയിലിൽ ഹൈ ടെൻഷൻ കറണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ റോട്ടർ ക്യാപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ടർ റോട്ടർ ക്യാപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫയറിംഗ് ഓർഡർ യഥാക്രമം കൃത്യമായിട്ട് അതാത് സ്പാർക്ക് പ്ലഗിലേക്ക് ഹൈ ടെൻഷൻ കറണ്ടിനെ സപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് പറയാൻ കാര്യം, നമ്മൾ ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റം ഡീറ്റെയിൽഡായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഇഗ്നിഷൻ സി ബി പോയിൻ്റ് ഇഗ്നിഷൻ കോയിലിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് കോൺടാക്ട് ബ്രേക്കർ പോയിൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. സി ബി പോയിൻ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് മാത്രമേ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഹൈ ടെൻഷൻ കറണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്പർ 4, ടേൺ റേഷ്യോ ഈസ് അസോസിയേറ്റഡ് വിത്ത്, ക്വസ്റ്റ്യൻ നമ്പർ 4, ടേൺ റേഷ്യോ ഈസ് അസോസിയേറ്റഡ് വിത്ത് എം വി എ 2015. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടേൺ റേഷ്യോ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ സ്പാർക്ക് പ്ലഗ്, ഓപ്ഷൻ ബി കണ്ടൻസർ, ഓപ്ഷൻ സി കാർബറേറ്റർ, ഓപ്ഷൻ ഡി ഇഗ്നിഷൻ കോയിൽ. അപ്പോൾ ഇവിടെ ടേൺ റേഷ്യോ, ക്വസ്റ്റ്യനിലെ ടേൺ റേഷ്യോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടേൺ റേഷ്യോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മനസ്സിലേക്ക് വരണം അതൊരു കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേൺ റേഷ്യോ ആണ്, കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേമാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ സ്പാർക്ക് പ്ലഗ്, സ്പാർക്ക് പ്ലഗിൽ ടേണിംഗ് കോയിൽ അല്ലെങ്കിൽ ടേൺ കോയിൽ അല്ലെങ്കിൽ കോയിലിൻ്റെ ഒരു നേച്ചറും സ്പാർക്ക് പ്ലഗിൽ വരുന്നില്ല. ഓപ്ഷൻ ബി കണ്ടൻസർ, കണ്ടൻസറിൽ നമുക്ക് കോയിലിൻ്റെ ആവശ്യകത വരുന്നില്ല. സി കാർബറേറ്റർ, കാർബറേറ്ററിലും കോയിൽ വരുന്നില്ല, അതുകൊണ്ട് അവിടെ ടേൺ റേഷ്യോ ഇല്ല. ദെൻ നോക്കുക ഓപ്ഷൻ ഡി ഇഗ്നിഷൻ കോയിൽ. അപ്പോൾ ഇഗ്നിഷൻ കോയിലിൽ മാത്രമേ ടേണിംഗ് ചുറ്റുകളുടെ എണ്ണം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം ഓപ്ഷൻ ഡി ആണ് ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ, ഓപ്ഷൻ ഡി ഇഗ്നിഷൻ കോയിൽ. അപ്പോൾ ഇവിടെ നോക്കുകയും നമ്മൾ നേരത്തെ കവർ ചെയ്ത ക്വസ്റ്റ്യനിൽ ഇതാ ഇവിടെ, ഓക്കെ ഇവിടെ ഇഗ്നിഷൻ കോയിലിൻ്റെ ടേൺ റേഷ്യോ നോക്കുക. ഇവിടെ ഇതാണ് പ്രൈമറി കോയിൽ, ഇതാണ് സെക്കൻഡറി കോയിൽ അല്ലേ. പ്രൈമറി കോയിലിലെ തിക്ക് വയറായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. സെക്കൻഡറി കോയിലിലെ തിൻ വയറായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഏത് പാർട്ടാണ്? ഇഗ്നിഷൻ കോയിൽ ഏത് പാർട്ടാണ്? ഇഗ്നിഷൻ കോയിലിൻ്റെ ഈ ടേൺ റേഷ്യോ നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു സ്കെച്ചിൽ നിന്നും തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ടേൺ റേഷ്യോ കൂടുതലായിട്ടുള്ളത് സെക്കൻഡറി വൈൻഡിങ്ങിലായിരിക്കും, കുറവ് പ്രൈമറി വൈൻഡിങ്ങിലായിരിക്കും. അതുകൂടെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഇഗ്നിഷൻ കോയിലാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 5, ഫോളോ ത്രൂ ഡ്രൈവ് എംപ്ലോയിഡ് ഇൻ, ഫോളോ ത്രൂ ഡ്രൈവ് എംപ്ലോയിഡ് ഇൻ. അപ്പോൾ ആ ടേം വരുമ്പോൾ ഡ്രൈവിംഗ് അറേഞ്ച്മെൻറ്റ്സ്, ഡ്രൈവ് ഡ്രൈവിംഗ് അല്ല ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സുമായിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ടേമാണെന്ന് മനസ്സിലേക്ക് വരണം. കഴിഞ്ഞ 2015 എം വി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ഓപ്ഷൻ ബി സസ്പെൻഷൻ സിസ്റ്റം, ഓപ്ഷൻ സി ട്രാൻസ്മിഷൻ സിസ്റ്റം, ഓപ്ഷൻ ഡി ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇ എഫ് ഐ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഫോളോ ത്രൂ ഡ്രൈവ്, ഫോളോ ത്രൂ ഡ്രൈവ് എംപ്ലോയിഡ് ഇൻ. അപ്പോൾ ഫോളോ ത്രൂ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈ കമ്പ്രഷനോടുകൂടിയ എഞ്ചിനെ കമ്പ്രഷനോടുകൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഡിവൈസ് ആണ് സ്റ്റാർട്ടിംഗ് മോട്ടർ എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പിനിയനും ഫ്ലൈ വീലിൻ്റെ റിംഗ് ഗിയറും തമ്മിൽ കണക്ട് ചെയ്ത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് ആ ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് മോട്ടർ ഡ്രൈവ്സ്, ഇത് ഈ സ്റ്റാർട്ടിംഗ് മോട്ടർ ഡ്രൈവ്സിൻ്റെ ഈ ഹെഡിങ്ങിലുള്ള ഇത്രയും ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സ് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഈ ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ നമുക്ക് നോക്കാം.
സ്റ്റാർട്ടിംഗ് മോട്ടോർ ഡ്രൈവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബെൻഡിക്സ് ഡ്രൈവ്, ബെൻഡിക്സ് ഡ്രൈവ് ഏറ്റവും ആദ്യത്തെ ഡ്രൈവാണ് ബെൻഡിക്സ് ഡ്രൈവ്. ഈ ബെൻഡിക്സ് ഡ്രൈവിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നോക്കാം, ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് ബെൻഡിക്സ് ഡ്രൈവ്, ഫോളോ ത്രൂ ബെൻഡിക്സ് ഡ്രൈവ്, കംപ്രഷൻ സ്പ്രിംഗ് ടൈപ്പ് ബെൻഡിക്സ് ഡ്രൈവ്, റബ്ബർ സ്പ്രിംഗ് ടൈപ്പ് ബെൻഡിക്സ് ഡ്രൈവ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ബെൻഡിക്സ് ഡ്രൈവിൽ രണ്ടാമതായിട്ട് വരുന്ന ഒരു ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സ് ആണ് ഫോളോ ത്രൂ ബെൻഡിക്സ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഫോളോ ത്രൂ ബെൻഡിക്സ് ഡ്രൈവ്, അപ്പോൾ അത് എവിടെയാണ് വരുന്ന ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സിൽ സ്റ്റാർട്ടിംഗ് മോട്ടറിൽ വരുന്ന ഒരു ടൈമാണെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. ഇനി നോക്കുക, രണ്ടാമത്തത് ഓവർ റണ്ണിങ് ക്ലച്ച് ഓർ പ്രീ എൻഗേജ്ഡ് ടൈപ്പ് ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സ്. തേർഡ് വൺ ഡയർ ഡ്രൈവ്, ഡയർ ഡ്രൈവ് എന്ന് പറയും. അപ്പോൾ ഇത് ഈ മൂന്നും ഡ്രൈവ് അറേഞ്ച്മെൻറ്റ്സ് സ്റ്റാർട്ടിംഗ് മോട്ടറിൽ വരുന്നതാണ് എന്ന് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഫോളോ ത്രൂ ഡ്രൈവ് ഏതിൽ വരും? ആൻസർ ഏതായിരിക്കും? സ്റ്റാർട്ടിംഗ് സിസ്റ്റം, ഓപ്ഷൻ എ, സ്റ്റാർട്ടിംഗ് സിസ്റ്റത്തിൽ വരുന്നതായിരിക്കും ഫോളോ ത്രൂ ഡ്രൈവ്. ക്ലിയർ ആയല്ലോ? ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഈസ് നോട്ട് ദി കോമൺ കമ്പോണൻറ്റ് ബിറ്റ്വീൻ എ പെട്രോൾ ആൻഡ് എ ഡീസൽ എൻജിൻ. അപ്പോൾ എന്താണ് ചോദ്യം? ആ ഒരു പെട്രോൾ എൻജിനെയും ഡീസൽ എൻജിനെയും തമ്മിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ കോമൺ കമ്പോണൻ്റ് അല്ലാത്തത് ഏതാണെന്നാണ്. അപ്പോൾ പെട്രോൾ എൻജിൻ എടുത്തു കഴിഞ്ഞാൽ കോമൺ കമ്പോണൻ്റ് ഡീസൽ എൻജിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ കോമൺ കമ്പോണൻ്റുകളൊക്കെ ഉണ്ടാവും, എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ നോക്കിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട്. അപ്പോൾ നോക്കുക, ഓപ്ഷൻ എ ഡൈനാമോ, ഓപ്ഷൻ ബി ഫ്യുവൽ പമ്പ്, ഓപ്ഷൻ സി ടെയിൽ പൈപ്പ്, ഓപ്ഷൻ ഡി ഇഗ്നിഷൻ കോയിൽ. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്തുനിന്ന് നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഡൈനാമോ, ഓപ്ഷൻ എ ഡൈനാമോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആയിരുന്നു അല്ലേ ഡൈനാമോ. അപ്പോൾ അത് പെട്രോൾ എഞ്ചിനിലും കോമൺ ആണല്ലോ, അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിലും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ രണ്ടിലും ഇത് കോമൺ ആണ്, രണ്ടിലും ഒരു ഡിവൈസാണ്, രണ്ടിലും ഉള്ള ഒരു ഡിവൈസാണ് ഡൈനാമോ. ഓപ്ഷൻ ബി ഫ്യുവൽ പമ്പ്, ഫ്യുവൽ പമ്പും പെട്രോൾ എഞ്ചിനിലും ഫ്യുവൽ പമ്പുണ്ട്, ഡീസൽ എഞ്ചിനിലും ഫ്യുവൽ പമ്പുണ്ട്, രണ്ടിലും കോമൺ ആണ്. ഓപ്ഷൻ സി ടെയിൽ പൈപ്പ്, ടെയിൽ പൈപ്പ് അല്ലെങ്കിൽ എക്സോസ്റ്റ് പൈപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ടെയിൽ പൈപ്പും പെട്രോൾ എഞ്ചിനിലും കോമൺ ആണ്, ഡീസൽ എഞ്ചിനിലും ടെയിൽ പൈപ്പ് കോമൺ ആണ്. ദെൻ ഓപ്ഷൻ ഡി ഇഗ്നീഷൻ കോയിൽ. അപ്പോൾ ഇഗ്നീഷൻ കോയിൽ കോമൺ ആണോ? ഇഗ്നീഷൻ കോയിൽ എവിടെയാണ് വരുന്നത്? പെട്രോൾ എഞ്ചിനിലെ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇഗ്നീഷൻ കോയിൽ വരുന്നത്. ഡീസൽ എഞ്ചിനിൽ ഏതാ കംപ്രഷൻ ഇഗ്നീഷൻ എഞ്ചിനാണ്, അവിടെ ഫ്യുവൽ ഇഞ്ചക്ഷൻ പമ്പ് വെച്ച് ഇഞ്ചക്ടർ വഴിയാണ് ഫ്യുവല് സിലിണ്ടറിനകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കോമൺ ആണോ? പെട്രോൾ എഞ്ചിനിലും ഡീസൽ എഞ്ചിനിലും ഇഗ്നീഷൻ കോയിൽ കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഏതാണ് ആൻസർ? കോമൺ ആയിട്ടില്ലാത്തത് ഇഗ്നീഷൻ കോയിലാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ശരി, അത് ക്ലിയർ ആയല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി പർപ്പസ് ഓഫ് എ കണ്ടൻസർ ഇൻ ദി ഇഗ്നീഷൻ സിസ്റ്റം ഓഫ് എ പെട്രോൾ എൻജിൻ ഈസ് ടു. OMBA 2009 നോട്ടിഫിക്കേഷൻ അല്ല, 2009 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു ഇഗ്നീഷൻ സിസ്റ്റത്തിൽ കണ്ടൻസറിൻ്റെ ഉപയോഗം, കണ്ടൻസറിൻ്റെ ധർമ്മം അല്ലെങ്കിൽ ഉപയോഗം എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഒന്ന് വായിക്കാം. ഓപ്ഷൻ എ റെഗുലേറ്റ് കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡൈനാമോ, ഓപ്ഷൻ ബി സ്റ്റെപ്പ് അപ്പ് ദി പ്രൈമറി വോൾട്ടേജ്, സ്റ്റെപ്പ് അപ്പ് ദി പ്രൈമറി വോൾട്ടേജ്, ഓപ്ഷൻ സി അവോയ്ഡ് ആർക്കിംഗ് അക്രോസ് ദി കോൺടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ്, ഓപ്ഷൻ ഡി ഡിസ്ട്രിബ്യൂട്ട് ഹൈ വോൾട്ടേജ് ടു ദി എൻജിൻ സിലിണ്ടർ അക്കോർഡിംഗ് ടു ദി ഫയറിംഗ് ഓർഡർ. അപ്പോൾ നമ്മളിവിടെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സ്പാർക്ക് പ്ലഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കവർ ചെയ്യാനായിട്ട്, അഞ്ചാമത്തെ അല്ല മൂന്നാമത്തെ, സ്പാർക്ക് ഡെവലപ്പർ ഇൻ സ്പാർക്ക് പ്ലഗ് വെൻ, ഇത് കവർ ചെയ്യാനായിട്ട് നമ്മൾ ബാറ്ററി കോയിൽ ഇഗ്നീഷൻ സിസ്റ്റത്തിൻ്റെ ഈ ഒരു ലേ ഔട്ട് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പോൾ ഈ ലേ ഔട്ടിൻ്റെ ഈ സ്കെച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ ആൻസർ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ ഈ ഒരു ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലേ ഔട്ടിൽ ബാറ്ററി, ഇഗ്നിഷൻ സ്വിച്ച്, പ്രൈമറി വൈൻഡിങ്സ് ഓഫ് ദി ഇഗ്നിഷൻ കോയിൽ, സെക്കൻഡറി വൈൻഡിങ്സ് ഓഫ് ദി ഇഗ്നിഷൻ കോയിൽ, CB പോയിൻ്റ്, ഡിസ്ട്രിബ്യൂട്ടർ റോട്ടർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ക്യാപ്പ് അസംബ്ലി, ദെൻ
നാല് സ്പാർക്ക് പ്ലഗ് 1 2 3 ഓർഡറിൽ നമ്മൾ അതിൻ്റെ ഫയറിംഗ് ഓർഡർ അനുസരിച്ച് അത് പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഓപ്ഷൻസുകളൊക്കെ നോക്കുക. ഓപ്ഷൻ എ, റെഗുലേറ്റ് കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഡൈനാമോ. ഓപ്ഷൻ ബി, സ്റ്റെപ്പ് അപ്പ് ദി പ്രൈമറി വോൾട്ടേജ്. ഓപ്ഷൻ സി, അവോയ്ഡ് ആർക്കിംഗ് അക്രോസ് ദി കോൺടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ്. ഓപ്ഷൻ ഡി, ഡിസ്ട്രിബ്യൂട്ട് ദി ഹൈ വോൾട്ടേജ് ടു ദി എഞ്ചിൻ സിലിണ്ടർ അക്കോർഡിംഗ് ടു ദി ഫയറിംഗ് ഓർഡർ. അപ്പോൾ ഇവിടെ നോക്കി, ഈ ലേ ഔട്ടിൽ കോൺടാക്ട് ബ്രേക്കർ പോയിൻ്റ് അല്ലെങ്കിൽ ബേസ് പ്ലേറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്ന അതിനകത്ത് കോൺടാക്ട് ബ്രേക്കർ പോയിൻറ്റിനോട് ചേർന്ന് തന്നെ, സി ബി പോയിൻറ്റിനോട് ചേർന്ന് തന്നെ രണ്ടാമത്തെ ഒരു പാർട്ട് കണ്ടൻസർ കണ്ടോ, കണ്ടൻസർ ആ ബേസ് പ്ലേറ്റിൻ്റെ അതേ ലൈനിൽ തന്നെ കണ്ടൻസർ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കണ്ടൻസറിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുമ്പോൾ, ഇങ്ങനെ സി ബി പോയിൻ്റ് സഡനായിട്ട് ഓപ്പൺ ആകുകയും ക്ലോസ് ആകുകയും ചെയ്യുമ്പോൾ ഈ ഹൈ ടെൻഷൻ കറണ്ട് ഈ ബേസ് പ്ലേറ്റിൻ്റെ ഈ സി ബി പോയിൻറ്റിൻ്റെ ഇത്രയും ഏരിയയിൽ ഉണ്ടാകുകയും, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഹൈ ടെൻഷൻ കറണ്ട് സഡനായിട്ട് മേക്ക് ആൻഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന എയർ അല്ലെങ്കിൽ വായുവായിട്ട് ഈ ഇലക്ട്രിസിറ്റി കോണ്ടാക്റ്റ് ആയി ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ആർക്കിംഗ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സി ബി പോയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ആർക്കിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാകുന്ന ചാർജിനെ പെട്ടെന്നൊന്ന് അബ്സോർബ് ചെയ്ത് ഇതായി കോമൺ എർത്തിങ് പോയിൻ്റ് വഴി എർത്ത് ചെയ്ത് കളയുന്ന ഒരു ഡിവൈസാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അവോയ്ഡ് ആർക്കിംഗ് അക്രോസ് ദി സി കോണ്ടാക്ട് ബ്രേക്കർ പോയിൻ്റ്, അക്രോസ് ദി സി ബി പോയിൻറ്റ്, സി ബി പോയിൻറ്റുകൾക്കിടയിലുള്ള ആർക്കിങ്ങിനെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഒഴിവാക്കിയെടുക്കുന്ന ഒരു ഡിവൈസാണ് ഈ കണ്ടൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ഒരു ലേ ഔട്ട് വഴി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻസർ. അവോയ്ഡ് ഓപ്ഷൻ സി, അവോയ്ഡ് ആർക്കിംഗ് അക്രോസ് ദി കോണ്ടാക്ട് ബ്രേക്കർ പോയിൻറ്റ്സ്, അതാണ് ആൻസർ. ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8, ദി നെഗറ്റീവ് പ്ലേറ്റ് ഓഫ് എ ഫുള്ളി ഡിസ്ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി കണ്ടെയ്ൻസ്. AVA 2009 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസ്ചാർജ് ആയിരിക്കുന്ന, ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയിരിക്കുന്ന ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ്. ഈ ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റിൽ എന്താണ് വന്ന് ഇരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്ക്, ഓപ്ഷൻ എ പി ബി, പ്യുവർ പി ബി അല്ലെങ്കിൽ ലെഡ്. ഓപ്ഷൻ ബി പി ബി ഒ ടു അല്ലെങ്കിൽ ലെഡ് പെറോക്സൈഡ്. ഓപ്ഷൻ സി H2SO4 അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്. ഓപ്ഷൻ ഡി PbSO4 അല്ലെങ്കിൽ ലെഡ് സൾഫേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, നമുക്കറിയാം ബാറ്ററി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ ഒരു ബാറ്ററിയുടെ ടെർമിനലുകളിൽ അല്ലെങ്കിൽ പ്ലേറ്റുകളിലും പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റുകളിലൊക്കെ വന്ന് കംപ്ലീറ്റ്ലി ഡിസ്ചാർജ്ഡ് ആകുമ്പോൾ അവശേഷിക്കുന്ന ബാറ്ററി ലെഫ്റ്റ് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് PbSO4 ആൻഡ് വാട്ടർ. PbSO4 പ്ലസ് H2O വാട്ടറാണ് ഡിസ്ചാർജിങ് സമയത്തേക്ക് ഡിസ്ചാർജിങ്ങിൻ്റെ ഫലമായിട്ട് അവശേഷിക്കുന്ന പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ PbSO4 എന്ന് പറയുന്നത് ഒരു വൈറ്റ് പൗഡർ പോലെ അല്ലെങ്കിൽ വൈറ്റ് പൗഡർ ഓർ വൈറ്റ് പേസ്റ്റ് എന്ന് പറയാം അല്ലെ, ഒരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു വെളുത്ത പൊടി പോലുള്ള ഒരു അവശുദ്ധമാണ് ഈ ലെഡ് സൾഫേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഡിസ്ചാർജ് ആയ ബാറ്ററി അധികം നാൾ ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ നമുക്ക് വിഷ്വലി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആ ബാറ്ററി ഒന്ന് നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും ഈ ബാറ്ററിയുടെ ടെർമിനൽ ക്ലിപ്പിലും അല്ലെങ്കിൽ ടെർമിനൽസിനും പുറത്തേക്കെ ആയിട്ട് ഒരു വെളുത്ത പൊടി പോലുള്ള അവശുദ്ധം പറ്റിയിരിക്കുന്നു. അതാണ് PbSO4 എന്ന് പറയും, PbSO4 ലെഡ് സൾഫേറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആയാലും നെഗറ്റീവ് പ്ലേറ്റ് ആയാലും ഈ പ്ലേറ്റിൻ്റെ സർഫസിലെല്ലാം ഈ ലെഡ് സൾഫേറ്റ് ഡിസ്ചാർജിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ ലെഡ് സൾഫേറ്റ് അടിഞ്ഞുകൂടും. ഓക്കെ, അപ്പോൾ രണ്ട് പ്ലേറ്റ് ആയാലും പോസിറ്റീവ് എന്നെടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നെഗറ്റീവ് എന്നെടുത്ത് ചോദിച്ചാലും ഡിസ്ചാർജിങ്ങിൻ്റെ ഫലമായിട്ട് അവശേഷിക്കുന്ന ബാറ്ററി പ്ലേറ്റിലേക്ക് അവശേഷിക്കുന്ന പദാർത്ഥമാണ് PbSO4 അല്ലെങ്കിൽ ലെഡ് സൾഫേറ്റ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ. ഓക്കെ ഓക്കെ, നമുക്ക് 9-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ എ. ഓപ്ഷൻ എ റോട്ടാമീറ്റർ, ഓപ്ഷൻ ബി ഒറിഫിസ് മീറ്റർ, ഓപ്ഷൻ സി അനുമോമീറ്റർ, ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഏത് ഇൻസ്ട്രുമെൻ്റ് വഴിയാണെന്നാണ് ഈ ഓപ്ഷനിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ
നമ്മളിതിൻ്റെ ആൻസർ കണ്ടെത്താനായിട്ട് നോക്കുക. നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഒരു ബാറ്ററിക്കാണ്. ബാറ്ററിയുടെ ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഒരു ബാറ്ററിയുടെ സെല്ലുകൾ ചാർജായി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചാർജ് ലെവൽ വരെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ, ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ബാറ്ററിയുടെ കേസിലായാലും ഒരു ലിക്വിഡിൻ്റെ കേസിലായാലും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് നമുക്കറിയാം ഹൈഡ്രോമീറ്ററാണ്. എന്താണ് ഹൈഡ്രോമീറ്റർ? ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്ററാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷനുകളിലൂടെ ഒന്ന് നോക്കാം, അതിൻ്റെ ഓരോന്നിൻ്റെയും പർപ്പസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ റൊട്ടാമീറ്റർ. റൊട്ടാമീറ്റർ എന്താ നമുക്ക് ഉപയോഗിക്കുന്നത്? ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഒരു റീജിയനിലൂടെ ഫ്ലോ റേറ്റ് ഉണ്ടോ എന്ന് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് റൊട്ടാമീറ്റർ. അതുപോലെ തന്നെ ഓർഫിസ് മീറ്റർ എന്താ? ഒരു പർട്ടിക്കുലർ ഹോളിലൂടെ അല്ലെങ്കിൽ ഒരു പാത്തിലൂടെ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഫ്ലോ മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഓർഫിസ് മീറ്റർ. അനുമോമീറ്റർ എന്താ? ഓപ്ഷൻ സി അനുമോമീറ്റർ എന്താ? നമുക്ക് വിൻഡ് അല്ലെങ്കിൽ കാറ്റിൻ്റെ വേഗത എത്ര ഇതിലാണ് അത് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മീറ്ററാണ് അനുമോമീറ്റർ. ഈ മൂന്ന് മീറ്ററുമാണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. പക്ഷേ ഇത് സ്പെസിഫിക് ഗ്രാവിറ്റിയായിട്ട് ഈ ഓപ്ഷൻ എയും ബിയും സിയും റിലേറ്റഡ് അല്ല. സ്പെസിഫിക് ഗ്രാവിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹൈഡ്രോമീറ്ററാണ്. അപ്പോൾ ഹൈഡ്രോമീറ്ററാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഹൈഡ്രോമീറ്ററിൻ്റെ ഉപയോഗം എന്താ? ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈഡ്രോമീറ്റർ. ലിക്വിഡ് ഫ്ലൂയിഡ് ഇവയുടെ എല്ലാം ഗ്രാവിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഹൈഡ്രോമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ലാസ്റ്റ് പത്താമത്തെ ക്വസ്റ്റ്യനാണ്, നമുക്ക് നോക്കാം. ഇൻ എ ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിൽ ദി സെക്കൻഡറി വൈൻഡിങ് ഈസ് ഫസ്റ്റ് വൗണ്ട് ഓവർ. MVA 2009 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇഗ്നിഷൻ കോയിലിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിൽ, ഇഗ്നിഷൻ കോയിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് കോർ ടൈപ്പും ഒന്ന് ക്യാൻ ടൈപ്പ്. അതിലെടുത്ത് ചോദിച്ചിരിക്കുന്നത് ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിലിൽ സെക്കൻഡറി വൈൻഡിങ് വൗണ്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചുറ്റിയിരിക്കുന്നത് ഏതിൻ്റെ പുറത്താണ്? ഈസ് ഫസ്റ്റ് ആദ്യമായിട്ട് ആദ്യം ഈ കോറിൻ്റെ പുറത്ത് വൈൻഡ് ചെയ്തിരിക്കുന്ന സെക്കൻഡറി വൈൻഡിങ് ആണ് അല്ലേ. അപ്പോൾ അത് ഏത് കോറിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ഏത് ഇതിൻ്റെ പുറത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നേ ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിൽ സെക്കൻഡറി വൈൻഡിങ് ഈസ് ഫസ്റ്റ് വൗണ്ട് ഓവർ. ഫസ്റ്റ് ആദ്യം ഏതിൻ്റെ പുറത്താണ് വൗണ്ട് ചെയ്തിരിക്കുന്നത്, ചുറ്റിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ലാമിനേറ്റഡ് അലൂമിനിയം കോർ, ഓപ്ഷൻ ബി എ പോർസിലിൻ കോർ, ഓപ്ഷൻ സി എ ലാമിനേറ്റഡ് അയൺ കോർ, ഓപ്ഷൻ ഡി ദി പ്രൈമറി വൈൻഡിങ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിൽ എന്ന് നമുക്കൊന്ന് ഈ ഫിഗറിലൂടെ കാണാം. അപ്പോൾ ഇവിടെ ഒരു സ്കെച്ച് തന്നിട്ടുണ്ട് ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിൽ. അപ്പോൾ ഈ ഇഗ്നിഷൻ കോയിലിൽ ഒരു കട്ട് സെക്ഷൻ ചെയ്തിട്ടുള്ള ഒരു സെക്ഷണൽ ഫിഗറാണ്. ഇതിൽ നിന്ന് നമുക്ക് ആ കോയിലിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് പ്രൈമറി ടെർമിനൽ ടു കോണ്ടാക്ട് ബ്രേക്കർ ആം, പ്രൈമറി ടെർമിനലുണ്ട്. ദെൻ പ്രൈമറി ടെർമിനൽ ടു ഇഗ്നിഷൻ സ്വിച്ച്, അപ്പോൾ ഇഗ്നിഷൻ സ്വിച്ച് വഴി വരുന്ന ആദ്യത്തെ പവർ ലൈൻ ഇവിടെ പ്രൈമറി ടെർമിനലിലേക്ക് വരുന്നു. ഇനി ഇതിനുള്ളിലേക്ക് നോക്കിക്കെ, സെൻറ്റർ ഭാഗത്ത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു അയൺ കോർ, ലാമിനേറ്റഡ് അയൺ കോർ, ഇതാ ഇവിടെ ലാമിനേറ്റഡ് അയൺ കോർ. ഈ ലാമിനേറ്റഡ് അയൺ കോറിനെ ആദ്യമായിട്ട് വൗണ്ട് ചെയ്ത് ഇത് ഫസ്റ്റ് വൗണ്ട് ചെയ്തിരിക്കുന്ന ഏതാ? സെക്കൻഡറി വൈൻഡിങ്. ദെൻ അത് കഴിഞ്ഞ് ഔട്ടർ കവർ, സെക്കൻഡറി വൈൻഡിങ്ങിനെ കവർ ചെയ്തിട്ടുള്ള ഏതായിരിക്കും? പ്രൈമറി വൈൻഡിങ്. ദെൻ ഇതിൻ്റെ പോർസിലിൻ ബേസ് ത്രൂ ഔട്ട് അതിൻ്റെ ഒരു അയൺ കേസ് പുറം ഭാഗത്ത് ആ കവറിങ് കവറിങ്ങിനകത്താണ് ഇത്രയും ഭാഗങ്ങൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയും ഇത്രയുമാണ് ഈ ക്യാൻ ടൈപ്പ് ഇഗ്നിഷൻ കോയിലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയ മേജർ ലാമിനേറ്റഡ് അയൺ കോർ മേജറായിട്ടുള്ള സെൻറ്റർ ടെർമിനലാണ്, ഇതിനെ കവർ ചെയ്ത് സെക്കൻഡറി വൈൻഡിങ് ഇവിടെ ഉണ്ട്. അതായത് ഇതൊക്കെ സെക്കൻഡറി വൈൻഡിങ് ആണ്, ഇതിനെ കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ലാമിനേറ്റഡ് അയൺ കോർ, ഓപ്ഷൻ സി ലാമിനേറ്റഡ് അയൺ കോർ ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇത് വൗണ്ട് ചെയ്തിരിക്കുന്ന ഇതിൻ്റെ പുറത്താണ്, ഈ ലാമിനേറ്റഡ് അയൺ കോറിൻ്റെ പുറത്താണ്, അതാണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ നമ്മൾ ഓട്ടോ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 10 ക്വസ്റ്റ്യൻ നമ്മളിന്നിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം
മുൻകാല എം വി എക്സാമിനുകളെല്ലാം എക്സാമിനെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇനിയും 2004 ക്വസ്റ്റ്യനിലും ഏകദേശം 7 എണ്ണോളം ഓട്ടോ ഇലക്ട്രിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.